ആദ്യം തന്നെ നമ്മൾ പോകുന്നത് തലശ്ശേരി കോട്ടയിലേക്കാണ്. തലശ്ശേരി ടൗൺ ഉണ്ടാവാൻ തന്നെ കാരണം തലശ്ശേരി കോട്ടയാണ്. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം. പാർക്കിങ്ങും എൻട്രിയും തികച്ചും സൗജന്യമാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഫാക്ടറി ആരംഭിച്ചു. 18-ാം നൂറ്റാണ്ടിൽ പിന്നീട് കൂറ്റൻ കോട്ടയും കെട്ടി. ഈ കോട്ട കാരണമാണ് തലശ്ശേരി ടൗൺ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. കോലത്തിരിയും നാട്ടുരാജാക്കന്മാരും ഒരിക്കൽ കോട്ട ആക്രമിച്ചിട്ടുണ്ട്. പിന്നീട് മൈസൂർ രാജാവ് ഹൈദരലിയും കോട്ട ആക്രമിച്ചു. പക്ഷേ ഇവർക്കൊന്നും പിടിച്ചെടുക്കാനായില്ല. ചുണ്ണാമ്പും ശർക്കരയും മുട്ടയുടെ വെള്ളയും ചേർന്ന മിശ്രിതം ഉപയോഗിച്ച് ചെങ്കല്ലു കൊണ്ടാണ് കോട്ട കെട്ടിയത്. സമുദ്രനിരപ്പിൽ നിന്നും 90 മീറ്റർ ഉയരത്തിൽ ഏകദേശം 2 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുകയാണ് കോട്ട. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തലശ്ശേരി കോട്ട സർക്കാർ ഓഫീസുകളായി. പക്ഷേ പിന്നീടത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ ആവശ്യത്തിന് ഇരിപ്പിടങ്ങൾ കാണാം. വൈകുന്നേരം ഇവിടെ വരുന്നതകം ഏറ്റവും ഉചിതം. ഇവിടെ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും. ഇതിന് തൊട്ടുതായ ഒരു പുരാതന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ പള്ളിയും കാണാം. എഡ്വാർഡ് ബ്രണ്ണൻ 1869 നിർമ്മിച്ചതാണ് ഈ പള്ളി എന്ന് കരുതപ്പെടുന്നു. അതിന് തൊട്ട് സമീപമുള്ള സെമിത്തേരിയിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരവും കാണാൻ സാധിക്കും. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം 10 മീറ്റർ ഉയരത്തിലാണ് കോട്ടയുള്ളത്. ഇവിടേക്കുള്ള പ്രവേശന മാർഗം സ്റ്റെപ്പ് വഴിയാണ്. കോട്ടക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുഹ കാണാം. അതിലേക്കൂടെ ഏകദേശം 20 കിലോമീറ്റർ ദൂരത്തുള്ള കണ്ണൂർ കോട്ട വരെ എത്താം എന്നൊരു സംസാരമുണ്ട്. പക്ഷേ അത് വസ്തുതാവിരുദ്ധമായ കാര്യമാണെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ഇവിടെ ഒരു ഭൂഗർഭറയും കാണാം. ഈ ഭൂഗർഭറയിൽ ബ്രിട്ടീഷുകാർ അവരുടെ പലചരക്ക് സാധനങ്ങൾ സൂക്ഷിക്കുകയും അവർ പല ചർച്ചകളും ഇതിൻ്റെ ഉള്ളിൽ ചെയ്തപ്പെട്ടെന്നും പറയപ്പെടുന്നു. കോട്ടയുടെ ഒരറ്റത്ത് നിന്ന് നോക്കിയാൽ തലശ്ശേരി നഗരവും മറുഭാഗത്ത് നിന്ന് നോക്കിയാൽ മനോഹരമായ അറബിക്കടലും കാണാൻ സാധിക്കും. തലശ്ശേരി കോട്ടക്കുള്ളിൽ കാണുന്ന ഈ ഗ്രൗണ്ടിൽ വെച്ച് ആദ്യകാലത്ത് ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും തമ്മിൽ ക്രിക്കറ്റ് മത്സരം ഉണ്ടായെന്ന് പറയപ്പെടുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ സർക്കാർ ഓഫീസുകളായി ഉപയോഗിച്ച കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ കോട്ടക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു കിണറും കാണാൻ സാധിക്കും. കോട്ടയുടെ പ്രവേശന കവാടത്തിന് തൊട്ടു സമീപം തന്നെ കോട്ടയുടെ പൂർണ്ണ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോട്ടയെപ്പറ്റി പൂർണ്ണമായ ചരിത്രം അറിഞ്ഞതിനു ശേഷം വരുന്നതാകും കൂടുതൽ നല്ലത്. എങ്കിൽ ഇവിടെയുള്ള അന്തരീക്ഷം പൂർണ്ണമായി ആസ്വദിക്കാനും സാധിക്കും. തലശ്ശേരിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തും അതുപോലെ തന്നെ കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ധർമ്മടം ദുരത്ത്. തലശ്ശേരി കോട്ടയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ധർമ്മടം ദുരത്ത്. ധർമ്മടം ദുരത്തിനെ പച്ചത്തുരുത്തെന്നും അതുപോലെ ഗ്രീൻ ഐലൻഡ് എന്നും വിളിക്കാറുണ്ട്. ധർമ്മടം ദുരത്തിന് സമീപമായി ഒരു പാർക്ക് കാണാം. ഇവിടേക്കുള്ള പ്രവേശനം 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ്. വേലിയേറ്റവും വേലിയിറക്കവും നോക്കി വേണം തുരുത്തിലേക്ക് പോകാൻ. വേലിയിറക്ക സമയത്ത് ഏകദേശം മുട്ടിൻ്റെ അത്രയേ വെള്ളം കാണാറുള്ളൂ. എന്നാൽ വേലിയേറ്റ സമയത്ത് വയറ് വരെ എങ്കിലും വെള്ളം കാണാതെ നിവൃത്തിയില്ല. ഇവിടെ ഒരു കപ്പൽ കാണാം. സ്ക്രാപ്പ് ആവശ്യത്തിന് കൊണ്ടുവന്ന 2 കപ്പൽ കയറുപൊട്ടി ഒന്ന് ഇവിടെയും ഒന്ന് അയ്യക്കോട് ബീച്ചിലേക്കും അടുക്കുകയായിരുന്നു. ഇത് പിന്നീട് എടുക്കാൻ നോക്കിയെങ്കിലും സ്ക്രാപ്പ് കമ്പനികൾ ഓരോരുത്തർ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ കപ്പൽ പുറമേയുള്ളവർക്ക് കാണാൻ രസമാണേലും നാട്ടുകാർക്ക് ഭീഷണിയാണ്. കപ്പലിന് സമീപത്തുള്ള ഏരിയയിൽ മത്സ്യത്തിൻ്റെ ലഭ്യത കുറവാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊതുവേ കടലിൽ പാറക്കൂട്ടങ്ങളാണ് കാണാറ്. എന്നാൽ ഇവിടെ മനോഹരമായ ചെങ്കല്ല് കൊണ്ടുള്ള പല രൂപങ്ങളും കാണാം. ഏകദേശം 6 ഏക്കറോളം സ്ഥലമുണ്ട് ഈ തുരുത്തിൽ. ഈ തുരുത്തിനുള്ളിൽ ഭക്ഷണവുമായി ചെന്ന് പലരും സ്റ്റേ ചെയ്യാറുണ്ടെന്ന് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നു. തുരുത്തിലേക്കുള്ള ഏറ്റവും നല്ല സമയം പകൽ സമയമാണ്. ആ സമയത്താണ് വേലിയിറക്കം പൊതുവേ കാണപ്പെടാറ്. തുരുത്തിനുള്ളിൽ ഒരു കിണർ കാണാം. കടലിന് ചുറ്റപ്പെട്ടതാണെങ്കിലും ആ കിണറ്റിനുള്ളിൽ ശുദ്ധമായ ജലമാണ് ലഭിക്കുന്നത്. പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടും സമീപം കാണാം. ധർമ്മടം ബീച്ചിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ വടക്കോട്ട് പോയാൽ മുഴപ്പിലങ്ങാണ്ട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് എത്താം. അതുപോലെ ധർമ്മടം തുരത്തിൽ നിന്ന് നോക്കിയാൽ തലശ്ശേരി കോട്ടയും കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ബീച്ചുകളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചുകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തും അതുപോലെ തലശ്ശേരിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തുമായിട്ടാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ വടക്കോട്ട് പോയാൽ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് എത്താം.
ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചാണ് മൈപ്പിലങ്ങൽ ഡ്രൈവിംഗ് ബീച്ച്. BBC ആർട്ടിക്കിളിൽ ലോകത്തിലെ തന്നെ ആറാമതും ബെസ്റ്റ് ബീച്ചായിട്ടാണ് പറയുന്നത്. ഏതൊരു മലയാളിയും വന്നിരിക്കേണ്ട സ്ഥലമാണ് മൈപ്പിലങ്ങൽ ഡ്രൈവിംഗ് ബീച്ച്. ഏപ്രിൽ മാസം ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടത്താറുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഫെസ്റ്റിവലാണ് മൈപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റ്. മൈപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ കാറിന് 40 രൂപയും ഓട്ടോക്ക് 30 രൂപയും ബൈക്കിന് 20 രൂപയും മറ്റു വലിയ വാഹനങ്ങൾക്ക് 70 രൂപയും ഈടാക്കുന്നതാണ്. ഇവിടെയുള്ള സ്പീഡ് ലിമിറ്റ് 20 കിലോമീറ്ററാണ്. പരമാവധി ആ സ്പീഡിൽ തന്നെ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പോലീസ് പട്രോളിങ്ങും അതുപോലെ തന്നെ ഫൈനും കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. ഇവിടെയുള്ള മണലി ടാറിട്ട റോഡിന് സമാനമായ പ്രതലമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗം കുറക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെ നിന്നും ഏകദേശം 11 കിലോമീറ്റർ വടക്കോട്ട് പോയാൽ അവിടെ കീന്നപ്പറ ബീച്ചുണ്ട്. അത്യാവശ്യം വിദേശികൾ വരുന്ന ബീച്ചാണ്. മൊയപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലെ തിരമാലകൾ വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആയമുള്ള കടലുമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ കീന്നപ്പറ ബീച്ച് ഏകദേശം ഇറങ്ങിയ സ്പോട്ടിൽ തന്നെ ഏതാണ്ട് ഒരാളായം കാണാം. അതുപോലെ തന്നെ അവിടെയുള്ള തിരമാലയും വളരെ വലുതാണ്. വാഹനം കൊണ്ട് കടലിലേക്ക് ഇറക്കുന്നവരോടി വെള്ളം തട്ടി ഇരുമ്പിലേക്ക് തൊടുമ്പോൾ സാധാരണ തുരുമ്പ് പിടിക്കുന്നതിൻ്റെ ഏകദേശം 10 ഇരട്ടി വേഗമാണ് തുരുമ്പ് പിടിക്കാറ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ വാഹനം കടലിലേക്ക് ഇറക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വാട്ടർ സർവീസ് ചെയ്യുകയാണ് കൂടുതൽ നല്ലത്. അതുപോലെ ഒരു കാരണവശാലും വെള്ളമുള്ള സ്ഥലത്ത് 1 സെക്കൻഡ് പോലും വണ്ടി നിർത്താൻ പാടില്ല. നിർത്തിയാൽ ടയർ നിമിഷ നേരത്തിനുള്ളിൽ പോയിക്കുള്ളിലേക്കാകും. ചെറിയ സമയം കൊണ്ട് തന്നെ കടലിലേക്ക് വലിയുന്ന ഒരു ടെൻഡൻസി കാണിക്കും. ഓടി വന്ന് ചിലർ കാര്യം തിരക്കുമെങ്കിലും അവർ ഒരു നിശ്ചിത എമൗണ്ട് പറയും. ആ എമൗണ്ട് കൊടുക്കാൻ ഓക്കെ ആണെങ്കിൽ അവർ വണ്ടി കയറ്റിത്തരും. നമ്മുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അത് കൊടുക്കുകയും ചെയ്യും. എൻ്റെ അനുഭവത്തിൽ വന്ന കാഴ്ചയായതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. കേരള ടൂറിസം റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരമാണ് ഡ്രൈവിംഗ് ബീച്ച്. മൊയപ്പിലങ്ങാട് നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് കണ്ണൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ഫോർട്ട് എന്നും സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് എന്നും അറിയപ്പെടുന്നു. സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് സീ ഫോർട്ട് എന്നും വാട്ടർ ഫോർട്ട് എന്നും പറയാറുണ്ട്. കാരണം 4 ഭാഗവും വെള്ളത്തിനാൽ ചുറ്റപ്പെട്ടതാണ്. 520 വർഷം പഴക്കമുള്ള ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തായാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കോട്ടയിലേക്കുള്ള പ്രവേശനം. 25 രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. ഇനി കണ്ണൂർ കോട്ടയുടെ ചരിത്രം. 1505 കോലത്തിരി രാജാവിൻ്റെ അനുവാദത്തോടെ പോർച്ചുഗീസുകാർ കോട്ട കെട്ടി. 2 വർഷം കൊണ്ട് കോട്ടയുടെ പണി പൂർത്തിയായി. അതിനുശേഷം 155 വർഷം പോർച്ചുഗീസുകാർ കച്ചവടത്തിനു വേണ്ടി കോട്ട ഉപയോഗിച്ചു. പിന്നീട് 1663 ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തു. പിന്നീട് 110 വർഷം ഡച്ചുകാർ ഈ കോട്ട കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചു. പിന്നീട് ഡച്ചുകാർക്ക് ഈ കോട്ട കൊണ്ട് വലിയ ഉപയോഗം ഒന്നുമില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ആദ്യ മുസ്ലിം രാജവംശമായ അറക്കൽ രാജാവിന് കോട്ട വിറ്റു. പിന്നീട് 18 വർഷം അറക്കൽ ഫാമിലിയുടെ കയ്യിൽ നിന്നായിരുന്നു കോട്ട. പിന്നീട് 1790 ബ്രിട്ടീഷുകാർ അറക്കൽ രാജാവും ആയി യുദ്ധം ചെയ്ത് കോട്ട പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാർ ഈ കോട്ട സൈനിക താവളമായി ഉപയോഗിച്ചു. എന്നാൽ മറ്റുള്ളവർ ഈ കോട്ടയെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുകയായിരുന്നു. 1937 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ലൈറ്റ് ഹൗസ് ഇവിടെ കാണാം. അന്ന് മണ്ണെണ്ണ ഉപയോഗിച്ചാണ് ഇത് കത്തിച്ചിരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് അന്ന് പട്ടാളക്കാർ താമസിച്ചു എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ഈ സ്ഥലത്താണ് അൻവർ സിനിമയിലെ ജയിലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ലൊക്കേഷൻ ചെയ്തത്. ചുണ്ണാമ്പും ശർക്കരയും മുട്ടയുടെ വെള്ളയും ചേർന്ന മിശ്രിതം ഉപയോഗിച്ച് ചെങ്കല്ലുകൊണ്ടാണ് കോട്ട കെട്ടിയത്. ഇവിടെ നിന്നും മൊയപ്പിലങ്ങാട് ബീച്ചും ധർമ്മടം ദുരിത്തും അതുപോലെ അറക്കൽ മ്യൂസിയവും കാണാൻ സാധിക്കും. 2015 കേബിൾ ലൈൻ വലിക്കാൻ കുഴിവെട്ടിയപ്പോൾ ഏകദേശം 1000 കണക്കിന് പീരങ്കി ഉണ്ടകൾ കണ്ടെത്തി. 200 ഗ്രാം മുതൽ 14 കിലോഗ്രാം വരെയുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും അറബിക്കടലിൻ്റെ മനോഹരമായ ദൃശ്യവിരുന്നാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ ധനസഹായത്തോടെ പുരാവസ്തു വകുപ്പാണ് ഈ കെട്ടിടം ശാസ്ത്രീയമായി സംരക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും 4 കിലോമീറ്റർ ദൂരത്താണ് പയ്യാമ്പലം ബീച്ച്. കണ്ണൂർ ടൗണിന് അടുത്തായതുകൊണ്ട് തന്നെ കണ്ണൂർ ബീച്ച് എന്ന് വിളിക്കാറുണ്ട്. പയ്യാമ്പലം ബീച്ച് അറിയപ്പെടാൻ തന്നെ കാരണം ഇവിടെ തൊട്ടടുത്ത് കേരളത്തിലെ മഹാന്മാരായ EK നായനാർ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, AK ഗോപാലൻ, പാമ്പൻ മാധവൻ, സുകുമാർ അയ്യക്കോട്, AG മാരാർ തുടങ്ങിയവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമായതാണ്. പയ്യാമ്പലം ബീച്ചിലേക്ക് വരാൻ ഏറ്റവും നല്ല സമയം വൈകുന്നേരമാണ്. ഇവിടെ ഒരു പാർക്കും കാണാം. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള പാർക്കാണിത്. പ്രവേശന ഫീസ് 20 രൂപയാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ
അറക്കൽ കുടുംബത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കി തരാനാണ് 2005 ഇത് റിനോവേറ്റ് ചെയ്യുന്നത്. ഇവിടേക്കുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. പ്രവേശന സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. തിങ്കളാഴ്ച അവധിയുമാണ്. കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ ധനസഹായത്തോടെ സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് അറക്കൽ മ്യൂസിയം തയ്യാറാക്കിയത്. അറക്കൽ രാജകുടുംബത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന വിവിധ പൈതൃക വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിൻ്റെ ഭരണം നടത്തുന്നത് കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട ട്രസ്റ്റാണ്. അറക്കൽക്കെട്ടിലെ പഴയ ഓഫീസും ദർബാർ ഹാളും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് മ്യൂസിയമാക്കിയിരിക്കുന്നത്. അറക്കൽ രാജകുടുംബത്തിൻ്റെ ഓരോ രാജാക്കന്മാരുടെയും കാലഘട്ടം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമാണ് അറക്കൽ. മറ്റ് ഹിന്ദു രാജാക്കന്മാരെ പോലെ മരുമക്കത്തായമാണ് അറക്കലും പിന്തുടരുന്നത്. കുടുംബത്തിലെ മൂത്തയാൾ സ്ത്രീയായാലും പുരുഷനായാലും രാജാവാകുകയായിരുന്നു പതിവ്. പുരുഷനാണെങ്കിൽ അലി രാജാവെന്നും സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും വിളിച്ചിരുന്നു. ഒരു കെട്ടിട സമുച്ചയമായ അറക്കൽ കെട്ട് 1968 കേരള സർക്കാരിൻ്റെ പുരാവശിഷ്ട സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിത സ്മാരകമാണ്. ഇവിടെ നിന്നും 17 കിലോമീറ്റർ അകലെയാണ് പറശ്ശിനിക്കടവ് സ്നേക് പാർക്ക്. നാഷണൽ ഹൈവേ നിന്നും 2 കിലോമീറ്റർ പോയാൽ സ്നേക് പാർക്കിലേക്ക് എത്താം. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് സ്നേക് പാർക്ക്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. 5 വയസ്സുവരെ സൗജന്യവും 5 മുതൽ 12 വയസ്സുവരെ 20 രൂപയും 13 വയസ്സിന് മുകളിൽ 40 രൂപയും എന്നാൽ 80 വയസ്സിന് മേലെ സൗജന്യവുമാണ്. പ്രവേശന കവാടത്തിന് തൊട്ടു സമീപം തന്നെ കടൽ മത്സ്യങ്ങളുടെ ഒരു കാഴ്ച വിരുന്ന് തന്നെ കാണാൻ സാധിക്കും. പെരുമ്പാമ്പ്, രാജവമ്പാല തുടങ്ങി നിരവധി പാമ്പുകളും അതുപോലെ കാട്ടുപൂച്ച, മുള്ളമ്പന്നി, എമു, മുതല തുടങ്ങി പല ജീവികളെയും ഇവിടെ കാണാൻ സാധിക്കും. മറ്റൊരു മൃഗശാലയിലും കാണാൻ സാധിക്കാത്ത വിധം പെരുമ്പാമ്പ്, മൂർക്കൻ തുടങ്ങി പല പാമ്പുകളുടെയും ഒരു കൂട്ടം തന്നെ ഈ കൂടിനുള്ളിൽ കാണാൻ സാധിക്കും. 2006 സെപ്റ്റംബർ 4 കൊല്ലപ്പെട്ട മുതലപിടുത്തക്കാരനായ സ്റ്റീഫൻ റോബർട്ട് ഇർവിൻ്റെ സ്മരണാർത്ഥം ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരത്താണ് വിസ്മയ വാട്ടർ തീം പാർക്ക്. അവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പറശ്ശിനിക്കടവിൽ നിന്നും 21 കിലോമീറ്റർ പോയാൽ മാടായിപ്പാറ. പഴയങ്ങാടിയിൽ നിന്നും തൊട്ടടുത്താണ് മാടായിപ്പാറ. 700 ഏക്കറോളം വിസ്തരിച്ചുള്ള ചെങ്കൽപ്പാറയാണ്. ഇവിടെ നിന്നും നോക്കിയാൽ ഏഴിമല വ്യക്തമായി കാണാൻ സാധിക്കും. കണ്ണൂർ ടൗണിൽ നിന്നും 24 കിലോമീറ്ററാണ് മാടായിപ്പാറയിലേക്ക്. പയ്യന്നൂരിൽ നിന്നും 16 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചാൽ മാടായിപ്പാറയിലേക്ക് എത്താം. മാടായിപ്പാറ പണ്ട് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. ഇപ്പോഴും മാടായിപ്പാറയുടെ അരികിൽ ഒരുപാട് പറങ്കിമാവുകൾ കാണാം. അത് പോർച്ചുഗീസുകാർ വെച്ചതെന്ന് കരുതപ്പെടുന്നു. ഇടയ്ക്കിടെ തീപിടുത്തം ഉണ്ടാവുന്നത് കൊണ്ട് പോർച്ചുഗീസുകാർ അതിനെ ലാൻഡ് ഓഫ് ബേണിംഗ് ഫയർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞാനവിടെ എത്തിയ സമയം മാടായിപ്പാറയിൽ തീപിടുത്തമുണ്ടായിരുന്നു. പലപ്പോഴും തീപിടുത്തമുണ്ടാവുന്ന സ്ഥലമാണ് മാടായിപ്പാറ. മാടായിപ്പാറയുടെ ഒരു വശത്തുകൂടെ പഴയങ്ങാടിപ്പുഴ ഒഴുകുന്നുണ്ട്. വൈകുന്നേരം ഇവിടെ വന്ന് ഏഴിമലക്ക് മുകളിലൂടെ അസ്തമയം, അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മനോഹരമായ ദൃശ്യം. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു തവണ മാത്രം വന്നാൽ പോരാ. ഓരോ തവണയും ഓരോ കാഴ്ചയാണ്. മഴക്കാലമായാൽ പച്ചപ്പ് വിരിച്ചു കാണാം. ഓണക്കാലത്ത് വന്നാൽ ഇവിടെ മൊത്തം കാക്കപ്പൂവായതുകൊണ്ട് തന്നെ നീല നിറത്തിലായിരിക്കും മാടായിപ്പാറ. എന്നാൽ വേനൽക്കാലത്ത് വന്നാൽ ഉണങ്ങിയ പുല്ലുകളായതുകൊണ്ട് തന്നെ ഗോൾഡൻ നിറത്തിലായിരിക്കും മാടായിപ്പാറ. മാടായിപ്പാറയുടെ ഒരു ഭാഗത്ത് പണ്ടുകാലത്ത് നാട്ടുരാജാവ് നിർമ്മിച്ച ചെറിയൊരു കോട്ടയും കാണാം. അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 300 തരം പൂക്കളും 30 തരം പുല്ലുകളും 150 തരം അപൂർവ ഇനത്തിൽപ്പെട്ട പൂമ്പാറ്റകളെയും ഇവിടെ ജീവിക്കുന്നുണ്ട്. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇനത്തിൽപ്പെട്ട പൂമ്പാറ്റയായ അറ്റ്ലറ്റ്സിനെയും ഇവിടെ കാണാൻ സാധിക്കും. കയ്യിൽ പിടിക്കുന്ന കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു കുളം കാണാം. ഈ കുളവും പുരാതന ജൂതന്മാരുടെ കുടിയേറ്റവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കുളത്തെ ജൂതക്കുളം എന്ന് വിളിക്കുന്നത്. ജൂതക്കുളത്തിന് 1000+ വർഷം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. ഒരു കാലത്ത് മാടായിപ്പാറ കടലിനടിയിലായിരുന്നു. അതായത് ആ കാണുന്ന ഏഴിമലക്ക് ചുറ്റും കടലായിരുന്നു. പിന്നീട് വെള്ളം നീങ്ങിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ മാട് എന്നും പിന്നീട് മാടായിപ്പാറ എന്നും വിളിച്ചു. മാടായിപ്പാറയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ വീപ്രായ കായലിലേക്ക് എത്താം. വീപ്രായ കായലിനെ വയലപ്ര പരപ്പ് എന്ന് പറയാറുണ്ട്. വീപ്രായ കായലിലേക്കുള്ള എൻട്രി ഫീ 25 രൂപയാണ്. എന്നാൽ കുട്ടികൾക്ക് 10 രൂപയാണ്. വീപ്രായ കായലിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. വീപ്ര പാർക്ക് കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പാർക്കാണ്.
കായലിന് ചുറ്റും പൊന്തിക്കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ വിപ്ര ഫ്ലോട്ടിംഗ് പാർക്ക് എന്ന് വിളിക്കുന്നത്. ഒരു ലാൻഡിൽ നിന്നും മറ്റൊരു ലാൻഡിലേക്ക് ഏകദേശം 300 മീറ്റർ ദൂരത്തിലാണ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ വ്യക്തമായി ഏഴുമല പരന്ന് കാണാം. ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും പെഡൽ ബോട്ടും സർവീസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഫ്രീ ആൻഡ് പെയ്ഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. മുതിർന്നവർക്കും പെയ്ഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്കൂൾ കുട്ടികൾ ഗ്രൂപ്പായി ഇവിടെ വരുന്നത് ഒരുപാട് കാണാം. കണ്ണൂരിൽ നിന്നും 33 കിലോമീറ്ററും വിപ്ര പാർക്കിൽ നിന്നും 11 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഏഴുമല നേവൽ അക്കാദമിയിലേക്ക് എത്തിച്ചേരാം. ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ അക്കാദമിയാണ് ഏഴുമല നേവൽ അക്കാദമി. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാൽ ചില പ്രത്യേക ദിവസങ്ങളിൽ പബ്ലിക്കിന് കയറാനുള്ള അനുമതി കൊടുക്കാറുണ്ട്. ഏഴുമലയുടെ മുകൾ വശം വരെ നമുക്ക് പോകാൻ സാധിക്കും. ഏഴുമലയുടെ മുകൾ വശത്ത് കാണുന്ന ദൃശ്യം മനോഹരമാണ്. ചുറ്റും അറബിക്കടലും താഴെ പയങ്ങാടിയും വിസ്താരമായി കാണാൻ സാധിക്കും. ഏഴുമലയുടെ മുകൾ വശത്ത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാന്റെ പ്രതിമ കാണാം. ഉയരം 41 അടിയാണ്. യു സുരേന്ദ്ര ശിനോയുടെ സ്മരണാർത്ഥമാണ് ഈ പ്രതിമ സ്ഥാപിച്ചത്. ഈ പ്രതിമ നിർമ്മിച്ചത് KKR വെങ്ങരയാണ്. ഏഴുമലയുടെ താഴെയാണ് എട്ടിക്കുളം ബീച്ച്. ഏഴുമലയിലേക്ക് എത്തുന്നവർക്ക് വേണമെങ്കിൽ എട്ടിക്കുളം ബീച്ചിലേക്കും സന്ദർശിക്കാം. ഒരു സാധാരണ ബീച്ചാണ്. ഏഴുമലയിൽ നിന്നും ഏകദേശം 59 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൈതൽ മലയിലേക്കെത്താം. കണ്ണൂരിൽ നിന്നും 53 കിലോമീറ്റർ ദൂരെയാണ് പൈതൽ മല. 1322 മീറ്റർ ഉയരത്തിലാണ് പൈതൽ മല സ്ഥിതി ചെയ്യുന്നത്. കർണാടക ഫോറസ്റ്റുമായി പൈതൽ മല അതിർത്തി പങ്കിടുന്നുണ്ട്. പൈതൽ മലയിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പൈതൽ മല പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായും പരിശോധിച്ച ശേഷം മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ. തീപ്പെട്ടി, മണ്ണെണ്ണ, ലൈറ്റർ തുടങ്ങിയ ഒരു സാധനങ്ങളും ഉള്ളിലേക്ക് കടത്തിവിടുന്നതല്ല. പൈതൽ മലയുടെ മുകളിൽ എത്തും വരെ വെള്ളമോ ഭക്ഷണമോ കിട്ടില്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ വെള്ളം കരുതുന്നത് നന്നായിരിക്കും. പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആയതുകൊണ്ട് തന്നെ സ്റ്റീൽ ബോട്ടിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പൈതൽ മലയിലെ പ്രവേശന കവാടത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരം ട്രക്ക് ചെയ്തു കഴിഞ്ഞാൽ പൈതൽ മല വ്യൂ പോയിന്റിലേക്ക് എത്താം. പിന്നീട് 500 മീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ വാച്ച് ടവറിലേക്കും എത്താം. പൈതൽ മലയുടെ മുകൾ വശത്ത് ശുദ്ധമായ ജലം കിട്ടുന്ന ഒരു ഉറവയുണ്ട്. അത് കണ്ടുപിടിക്കാൻ ആദ്യമായിട്ട് പോകുന്നവർ കുറച്ച് ബുദ്ധിമുട്ടും. ആനയും അട്ടയും ഇവിടെ കാണാം. പോകുന്ന വഴിക്ക് അട്ട എനിക്കും പണി തന്നു. വേനൽക്കാലത്ത് പൊതുവെ അട്ട ഉണ്ടാവാറില്ല. എന്നാൽ വേനൽക്കാലത്ത് മഴ പെയ്ത ദിവസങ്ങളിൽ അട്ടയെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിസംബർ മാസം പുല്ല് 7 അടിക്ക് മുകളിൽ വരുന്നതിനാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്ന വഴിക്കുള്ള പുല്ല് കരിക്കുകയും പിന്നീട് 2 ആഴ്ചത്തേക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നതല്ല. ട്രക്കിങ്ങിന് ഏറ്റവും പറ്റിയ സമയം ജനുവരി മുതൽ മാർച്ച് മാസങ്ങളാണ്. BSNL ഒഴികെ മറ്റൊന്നിനും കവറേജ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ട്രക്കിങ്ങിന് ഏറ്റവും നല്ല സമയവും പുലർച്ചെയാണ്. 2 വ്യത്യസ്ത ദിശകളിൽ നിന്ന് കുന്നിൻ മുകളിൽ എത്തിച്ചേരാം. പൊട്ടൻപ്ലാവ്, കുടിയാൻമലയ്ക്ക് സമീപം, കാപ്പിമല, പാലക്കോടിന് സമീപം. പലപ്പോഴും പൈതൽ മലയിൽ കോടമഞ്ഞാണ്. കോടമഞ്ഞ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ നിന്നും കണ്ണൂർ എയർപോർട്ടും അറബിക്കടലും വ്യക്തമായി കാണാൻ സാധിക്കും. പൈതൽ മലയുടെ തൊട്ട് സമീപമാണ് കാപ്പിമല. കാപ്പിമലയും കർണാടകയിലെ കുടക് ജില്ലയുമായി ഷെയർ ചെയ്യുന്നു. കാപ്പിമലയിലെ പ്രധാന അട്രാക്ഷൻ വെള്ളച്ചാട്ടവും ട്രക്കിങ്ങും തന്നെയാണ്. പൈതൽ മലയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ദൂരെയാണ് പാലക്കയംതട്ട്. പാലക്കയംതട്ട് പോകും വഴിയാണ് ഏറക്കുണ്ട് വാട്ടർഫാൾസ്. ഏറക്കുണ്ട് വെള്ളച്ചാട്ടം DTPCയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പ്രവേശന ഫീസ് 100 രൂപയാണ്. കണ്ണൂരിൻ്റെ ഊട്ടി എന്നും കണ്ണൂരിൻ്റെ കുടജാത്രി എന്നും പാലക്കയംതട്ട് അറിയപ്പെടുന്നു. കണ്ണൂരിൽ നിന്നും പാലക്കയംതട്ടിലേക്ക് ഏകദേശം 48 കിലോമീറ്റർ ഉണ്ട്. പാലക്കയംതട്ടിലേക്കുള്ള പ്രവേശന മാർഗം അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ച് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ആദ്യ കാലഘട്ടത്തിൽ പാലക്കയംതട്ടിലേക്കുള്ള റോഡ് യാത്ര ദുഷ്കരമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2-വീലറും 4-വീലറും അടക്കം പാലക്കയംതട്ടിൻ്റെ മുന്നിൽ വരെ എത്താവുന്നതാണ്. പാലക്കയംതട്ടിലേക്ക് പ്രവേശന ഫീസായി ഈടാക്കുന്നത് മുതിർന്നവർക്ക് 45 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ്. പാലക്കയംതട്ടിന് ചുറ്റും ഏതാണ്ട് 100,000-ലേറെ ബൾബുകൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഈ ബൾബുകൾ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഓണാക്കുകയും അതൊരു മനോഹരമായ ദൃശ്യവിരുന്ന് സമ്മാനിക്കുകയും ചെയ്യുന്നു.
പാലക്കയംതട്ടിൽ നിറച്ചും റബ്ബർ മരങ്ങളും കോക്കോ മരങ്ങളുമായിരുന്നു. അതിനുള്ള കാരണം കോട്ടയത്തു നിന്നും അവിടെയുള്ള ജനങ്ങൾ ഇങ്ങോട്ട് കുടിയേറി പാർത്തതാണ്. അതുകൊണ്ട് തന്നെ പാലക്കയംതട്ടിനെ കോട്ടയം തട്ടും എന്ന് വിളിക്കാറുണ്ട്. പാലക്കയംതട്ടിലും അട്ടകളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ഇവിടെ ഏറ്റവും നല്ല സമയം മൺസൂൺ സീസൺ തന്നെയാണ്, ജൂൺ മുതൽ ഒക്ടോബർ വരെ. ഒരു സ്ക്വയർ സിമെൻറ്റ് കൊണ്ടുള്ള ഫ്രെയിം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലും കണ്ടിരിക്കാം. കണ്ണൂർ ജില്ലയിലെ ഇതുവരെ പറഞ്ഞ സ്ഥലങ്ങളിൽ യുവാക്കൾ ഏറ്റവും കൂടുതൽ കാണാൻ ശ്രമിക്കേണ്ടത് ഈ പൈതൽ മലയും പാലക്കയംതട്ടും തന്നെയായിരിക്കും. നല്ല വെയിലുള്ള സമയങ്ങളിൽ പാലക്കയംതട്ടിൽ നിന്ന് വ്യക്തമായി അറബിക്കടലിനെ കാണാൻ സാധിക്കുന്നതാണ്. പാലക്കയംതട്ടിനുള്ളിൽ തന്നെ നൈറ്റ് ടെൻറ്റ് സ്റ്റേയുമുണ്ട്. ഒരു രാത്രിക്ക് 2000 രൂപയാണ് അവർ വാങ്ങുന്നത്. ഒരുപാട് ഇരിപ്പിടങ്ങളും കാണാം. പാലക്കയംതട്ടിന് ചുറ്റും ഒരുപാട് റിസോർട്ടുകൾ കാണാം. നേരത്തെ പറഞ്ഞ പൈതൽ മലയ്ക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് റിസോർട്ടുകൾ കാണാം. പാലക്കയംതട്ടിലെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്, കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും. പാലക്കയംതട്ടിൽ നിന്ന് 31 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കാഞ്ഞിരക്കൊല്ലിയിലേക്ക് എത്താം. ഇരിട്ടിയിൽ നിന്ന് 27 കിലോമീറ്ററും കാഞ്ഞിരക്കൊല്ലിയിലെ പ്രധാന രണ്ട് അട്രാക്ഷനാണ് ശശിപ്പാറ വ്യൂ പോയിന്റും മറ്റൊന്ന് അളകാപുരി വാട്ടർഫാൾസും. കാഞ്ഞിരക്കൊല്ലിയിലേക്ക് വരുന്ന വഴി വളരെ മനോഹരമായ കാഴ്ചയാണ്, പോകുന്ന വഴി അങ്ങോളം മനോഹരമായ കാഴ്ചകളാണ്. പോകുന്ന വഴിക്കാണ് കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനവും. അളകാപുരി വാട്ടർഫാൾസിലേക്ക് 5 വയസ്സുവരെ 10 രൂപ ടിക്കറ്റും 15 വയസ്സിന് മുകളിൽ 20 രൂപ ടിക്കറ്റ് നിരക്കുമാണ്. ഇവിടേക്കുള്ള പ്രവേശന സമയം 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. വെള്ളച്ചാട്ടത്തിൽ നീന്താനുള്ള സൗകര്യമുണ്ട്, പക്ഷേ ഫെബ്രുവരി മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം പൊതുവെ അടച്ചിടലാണ് പതിവ്. കർണാടക അതിർത്തിയുടെ ഒരു ഭാഗത്താണ് അളകാപുരി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും വെറും 600 മീറ്റർ ദൂരം മാത്രമാണ് ശശിപ്പാറയിലേക്കുള്ളത്. കാഞ്ഞിരക്കൊല്ലയിൽ വരുന്ന ഏവരും അളകാപുരി വാട്ടർഫാൾസിലും അതുപോലെ ശശിപ്പാറ വ്യൂ പോയിന്റിലും പോകാറുണ്ട്. ഈ രണ്ട് ടൂറിസ്റ്റ് പ്ലേസും അനുബന്ധിച്ച് ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. വാഹനങ്ങൾക്ക് ശശിപ്പാറ വ്യൂ പോയിന്റിലേക്കും അളകാപുരി വെള്ളച്ചാട്ടത്തിലേക്കും തൊട്ടടുത്ത് വരെ എത്താൻ സാധിക്കും. ശശിപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശന സമയം 9 മണി മുതൽ 5 മണി വരെയാണ്. 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശന ഫീസായി 10 രൂപയും 15 വയസ്സിന് മുകളിലുള്ളവർക്ക് 20 രൂപയുമാണ് ഈടാക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിലാണ് ശശിപ്പാറ വ്യൂ പോയിന്റ്. പ്രസിദ്ധമായ നീലക്കുറിഞ്ഞി പൊതുവെ മൂന്നാറിലും ഇരവികുളത്തുമാണ് കാണപ്പെടാറ്. എന്നാൽ കാഞ്ഞിരക്കൊല്ലിയിലും അപൂർവമായി ഇത് കാണപ്പെടാറുണ്ട്. ശശിപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ അങ്ങകലെ കർണാടക ഫോറസ്റ്റും കൂർഗ് ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഭാഗവും കാണാൻ സാധിക്കും. അളകാപുരി വെള്ളച്ചാട്ടവും ശശിപ്പാറ വ്യൂ പോയിന്റും ഫോറസ്റ്റിന്റെ കീഴിലായതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള പ്രവേശനം പെർമിഷനോട് കൂടി തന്നെയായിരിക്കണം. കാഞ്ഞിരക്കൊല്ലിയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പഴശ്ശി ഡാമിലേക്ക് എത്താം. കണ്ണൂർ ജില്ലയിലെ ശുദ്ധജല ആവശ്യത്തിന് വേണ്ടി പഴശ്ശി ഡാം പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ ഡാം പ്രധാനമായും കൃഷി ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 28400 ഏക്കർ കൃഷി ആവശ്യത്തിന് വേണ്ടി ഈ ഡാമിലെ ജലം ഉപയോഗിക്കുന്നു. പഴശ്ശി രാജയുടെ സ്മരണാർത്ഥമാണ് പഴശ്ശി ഡാം എന്ന പേര് ലഭിച്ചത്. ബാവാലിപ്പുഴയ്ക്ക് കുറുകെയാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. 1979 മൊറാജി ദേശായിയാണ് ഈ ഡാം കമ്മീഷൻ ചെയ്തത്. പഴശ്ശി ഡാമിനെ കുളൂർ ബാരേജ് എന്നും പറയാറുണ്ട്. സ്റ്റോൺ മാസനറി കൊണ്ടാണ് പഴശ്ശി ഡാം നിർമ്മിച്ചത്. 2012 വെള്ളപ്പൊക്കത്തിൽ ഈ ഡാം ഏതാണ്ട് 20 മണിക്കൂറോളം ഓവർഫ്ലോ ചെയ്തിരുന്നു. പഴശ്ശി ഡാമിന് തൊട്ടടുത്ത് തന്നെ ഒരു പഴശ്ശി ഗാർഡനും കാണാം. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ ഗാർഡൻ നിർമ്മിച്ചത്. ഈ പാർക്കിലുള്ള പ്രവേശന ഫീസ് 30 രൂപയാണ്. ഒരുപാട് ആക്ടിവിറ്റീസും കാണാൻ സാധിക്കും. പഴശ്ശി ഡാമിൽ നിന്ന് 26 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 6 അളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എത്താം. താല്പര്യമുള്ളവർക്ക് 6 അളവും വിസിറ്റ് ചെയ്യാവുന്നതാണ്.